നീ ഇപ്പോഴും ആ പഴയ കള്ള രാഷ്ട്രീയക്കാരൻ തന്നെ. അവന്റെ ഒരു ഒടുക്കത്തെ വാചകവും ആളമയക്കുന്ന ചിരിയും. ഊണ് കാലായി, എണീറ്റ് കയറി വരിക. പെട്ടെന്ന് അങ്ങനെ ഊണിലേക്ക് പ്രവേശിച്ചാലോ? ഇത് കുട്ടനാടല്ലയോ? നീ ഇങ്ങോട്ട് വന്ന്. ഞാൻ ഇങ്ങോട്ട് വന്നതേ മനസ്സറിഞ്ഞ് കുറച്ച് നല്ല തെങ്ങും കള്ള് കുടിക്കാമല്ലോ എന്ന് കരുതിയാ. കള്ളില്ലാതെ എന്ത് സഹകരണ സംഘമാണാ പുല്ലേ? അയ്യോ കള്ളോ, നീ ഇവിടുത്തെ ചളവാക്കരുത്, വന്ന് ഭക്ഷണം കഴിച്ച്. ഹാ വേണ്ട, പണ്ടേ നീ രണ്ടെണ്ണം അടിച്ച ആകെ അലമ്പ. അലമ്പാക്കൂല, നീ കുറച്ച് കള്ള് സംഘടിപ്പിക്കലയാ, ഇതെന്റെ ഒരു ആഗ്രഹമല്ലേടാ. തേങ്ങ കള്ള് കള്ള് കുടത്തില് കുടത്തിലെ കെട്ടി കുപ്പി എനിക്കല്ല മന്ത്രിക്ക്. ചണ്ടി കുഞ്ഞ്, കഴിഞ്ഞ തവണ കണ്ടപ്പോഴും നിന്റെ അമ്മച്ചീനോട് ഒത്തിരി പരിഭവം പറഞ്ഞു, കരഞ്ഞു. അവരുടെ കണ്ണടയും മുമ്പേ നീ ഒരു പെണ്ണ് കെട്ടി കാണുന്നവർക്ക് ആഗ്രഹമുണ്ട്. മന്ത്രിയായില്ലടാ, ഇനി എന്തിനാ വഹിക്കുന്നത്? വേറെ ആരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ തമാശയാക്കി ചിരിച്ചേനെ. പക്ഷെ എല്ലാം അറിയാവുന്ന നീ ഇങ്ങനെ പറയുമ്പോ എനിക്ക് നോന്നടാ. ചട്ടിക്കുഞ്ഞെ, ഇന്നലെ ഇന്ന് മറ്റൊരാളുടെ ഭാര്യ, അവളെ നീ മറന്നേ പറ്റൂ. എടാ, അവക്ക് വേണ്ടി തുലയ്ക്കാനുള്ളതല്ല നിന്റെ ജീവിതം. ഉണ്ണി പ്ലീസ്, ഒരു പെണ്ണിനെ സ്നേഹിക്കാനുള്ള ഹൃദയമേ ചാണ്ടിക്കുഞ്ഞിന് ദൈവം തന്നുള്ളൂ മോനെ. മറ്റൊരു സ്ത്രീയെ വയ്യ, കഴിയില്ല. ഞാൻ ജനസേവകനല്ലേടാ, ജനസേവകന് ഭാര്യയും കുടുംബവും ഭാരവാ. ചോദിച്ചാൽ ലോകത്തോട് മുഴുവൻ പറയാൻ മനോഹരമായ ഒരു വാചകം കയ്യിലുണ്ടടാ, മാരിഡ് ടു പബ്ലിക് ലൈഫ്. പോകാൻ പറയടാ. വേഗം കൃത്യസമയത്ത് തന്നെ വന്നു. ഒരു ഗ്ലാസ് ആയിട്ട് എങ്ങനാ പോയി? ഒന്നുകൂടെ കൊണ്ടുപോവാ. പിന്നെ ഞാൻ കഴിക്കില്ലട്ടോ, ഒന്നാമത് ഡ്യൂട്ടി സമയ, പിന്നെ അച്ഛനുണ്ട്. നീ കഴിക്കണ്ടോ, എനിക്ക് വേറെ കമ്പനിയുണ്ട്. എങ്ങനെ പിടിച്ചോ, കഴിച്ചോ, നമുക്ക് ഒന്നിച്ച് കഴിക്കാം. ഞാനല്ലേ പറയുന്നത്, കഴി. ഒരു കുഴപ്പമില്ല, നമ്മൾ തമ്മിൽ എന്താ അന്തരം. ആ കഴി, അങ്ങനെ കഴി. മന്ത്രി തമ്പ്രാം കള്ളൊഴിച്ചു വന്ന് രണ്ടുപേരും ഒരുമിച്ച് കഴിച്ച് വിപ്ലവം വന്നു. വിപ്ലവം.